വളരെ മികച്ചൊരു സിനിമയായിരുന്നു ദൃശ്യം എന്നാൽ ആ സിനിമയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ നഗ്ന വീഡിയോ ഒരാൾ പകർത്തിയാൽ അതിൽ ആ സ്ത്രീ നാണിക്കേണ്ടതുണ്ടെന്ന ഒരു ടോൺ ആ സിനിമ നൽകിയിരുന്നു ദൃശ്യത്തിൽ വരുത്തിയ ആ ഒരു തെറ്റ് സംവിധായകൻ ജിത്തു ജോസഫ് നേരിലൂടെ തിരുത്തിയിരിക്കുകയാണ് മോഹൻലാലിനെയും അനശ്വര രാജിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ് സ്പോയ്ലസ് ഉണ്ടായിരിക്കും സിനിമയിൽ ബലാത്സംഗത്തിനിരയായ അനശ്വരയുടെ സാറയെ എതിർഭാഗം വക്കീൽ കോടതി മുറിയിൽ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ അത്ഭുതപ്പെടുന്നുണ്ട് കാരണം ബലാത്സംഗത്തിനിരയായ ഒരു സ്ത്രീ അപമാനിതയായി തല താഴ്ത്തി നിൽക്കണമെന്ന അയാളുടെ കാഴ്ചപ്പാടിനനുസരിച്ചല്ല അവിടെ സാറ് പെരുമാറുന്നത് അയാൾ അവിടെ പറയുന്നുണ്ട് ബലാത്സംഗത്തിനിരയായ ഒരു കുട്ടിക്ക് ഇങ്ങനെയൊന്നും പെരുമാറാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അപ്പോൾ മോഹൻലാലിന്റെ വിജയമോഹൻ അയാളോട് പറയുന്നത് കാലം മാറി സർ എന്നാണ് അതെ കാലം മാറിയതിനനുസരിച്ച് സംവിധായകന്റെ ചിന്തകൾ മാറിയതും ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് തന്റെ സിനിമയിൽ ഈ ഡയലോഗ് പറയിപ്പിക്കുന്നതുമൊക്കെ വളരെ നല്ല കാര്യമായി തോന്നി നേരെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ വന്നൊരു വിമർശനമായിരുന്നു സ്കെച്ച് ആർട്ടിസ്റ്റ് ടു ഹാൻസ് ദാറ്റ് സി എന്ന ഇംഗ്ലീഷ് സിനിമയുടെ ഒരു കോപ്പിയടിയാണ് ഇതെന്ന് ഈ ഇംഗ്ലീഷ് സിനിമ യൂട്യൂബിൽ കൊണ്ട് െ ഒന്ന് കണ്ടുനോക്കി രണ്ട് സിനിമകളിലെയും സിമിലാരിറ്റീസ് ഇതൊക്കെയാണ് ബ്ലൈൻഡ് ആയ നായികമാർ രണ്ടിലും ബലാത്സംഗത്തിനിരയാകുന്നു രണ്ടുപേരുടെയും മറ്റുള്ളവരെ സ്പർശനം കൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് അപാരമാണ് ഇംഗ്ലീഷ് സിനിമയിൽ നായകൻ പോലീസിൽ ജോലി ചെയ്യുന്ന നായികയെ സപ്പോർട്ട് ചെയ്യുന്ന സ്കെച്ച് ആർട്ടിസ്റ്റ് ആണ് നേരിൽ നായകൻ നായികയ്ക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലും ഇംഗ്ലീഷിൽ നായികയുടെ വിവരണം അനുസരിച്ച് നായകൻ കുറ്റവാളിയുടെ ചിത്രം വരയ്ക്കുകയാണ് ചെയ്യുന്നത് മലയാളത്തിൽ നായിക സ്കൾപ്ചർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അയാളുടെ സ്കൾപ്ചർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ വില്ലനെ സഹായിക്കുന്നത് പ്രഗത്ഭനായ ഒരു വക്കീലാണ് മലയാളത്തിലും അങ്ങനെ തന്നെ വില്ലൻ ഉപയോഗിക്കുന്ന കോണ്ടത്തിന്റെ കെമിക്കൽ റെഫറൻസ് രണ്ടിലുമുണ്ട് രണ്ടിലും അവസാനം കുറ്റവാളി രക്ഷപ്പെടുമെന്ന ഒരു അവസ്ഥ വരുമ്പോൾ നായകന്മാർ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉപയോഗിക്കുന്നു നായികന്മാർ മറ്റൊരാളുടെ മുഖം തൊട്ടുനോക്കി ഒന്നിൽ അയാളുടെ സ്കൾപ്ചർ ഉണ്ടാക്കുന്നു മറ്റേതിൽ നായകനെ കൊണ്ട് വരപ്പിക്കുന്നു രണ്ടിലും അവസാനം നായികമാർ നന്ദി സൂചകമെന്നോണം നായകന്മാരുടെ മുഖത്ത് തൊടുന്നുണ്ട് ഇനി രണ്ടിലും വ്യത്യാസം എന്നത് ഇംഗ്ലീഷിലേത് ഒരു സീരിയൽ കില്ലർ ടൈപ്പ് സിനിമയാണ് അതായത് ബൈബിൾ വചനങ്ങളൊക്കെ പറഞ്ഞ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറാണ് ഇംഗ്ലീഷിലെ വില്ലൻ എന്നാൽ മലയാളത്തിൽ ഏതാണ്ട് പൂർണ്ണമായും ഒരു കോർട്ട് റൂം ഡ്രാമ ാണ് വില്ലൻസ് പോയിൽബ്രാറ്റായ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് പിന്നെ മലയാളത്തിൽ നായകന് എതിർഭാഗം വക്കീലുമായിട്ടുള്ള ഒരു പാസ്റ്റ് ഹിസ്റ്ററി അത് കാരണം ഉണ്ടാകുന്ന കോൺഫ്ലിക്ട് ഒരു അണ്ടർഡോഗിന്റെ വിജയം ഇതൊക്കെ വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മെയിൻ ത്രെഡ് ആൻഡ് പ്ലോട്ട് കോപ്പിയടിയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും എന്നാൽ തീർച്ചയായും കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ആസ്വാദ്യകരമാകുന്ന രീതിയിലേക്ക് സിനിമയെ പറിച്ചു നടാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് നേരിൽ ഏറ്റവും വലിയ പോസിറ്റീവായി തോന്നിയ കാര്യം അഭിനേതാക്കളുടെ പെർഫോമൻസ് ആണ് അതിൽ അനശ്വരയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ബ്ലൈൻഡായ സാര എന്ന കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് വളരെ നന്നായി അനശ്വര അവതരിപ്പിച്ചു സൂപ്പർ സ്റ്റാർ മാറ്റി വെച്ച് ഒരു സാധാരണ ലോയർ ആയിട്ടുള്ള മോഹൻലാലിന്റെ പ്രകടനവും നല്ലതായിരുന്നു സിദ്ദിഖ് പ്രിയാമണി ജഗദീഷ് വില്ലനായി അഭിനയിച്ച ശങ്കർ ഇന്ദു അങ്ങനെ എല്ലാവരും അവരുടെ റോളുകൾ നന്നായി ചെയ്തു അടുത്ത പോസിറ്റീവ് കോടതി മുറിയിലെ സീനുകളാണ് ഒരു റൈറ്റ് മിക്സ് ആയാണ് എനിക്ക് അവ അനുഭവപ്പെട്ടത് അതായത് ആവശ്യത്തിനുള്ള ഒരു റിയലിസ്റ്റിക് രീതിയും എന്നാൽ പ്രേക്ഷകരെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ട ഡ്രാമയും പ്രത്യേകിച്ച് നായകന്റെ ഹീറോയിസം കാണിക്കാൻ ജഡ്ജിയവരെ ഞെട്ടിപ്പിക്കുന്ന വക്കീലന്മാരുള്ള മെയിൻ സ്ട്രീം സിനിമകൾ വിജയിക്കുമ്പോൾ ഈ ഒരു റൈറ്റ് ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നത് നല്ല കാര്യമായി തോന്നി അടുത്തത് മോഹൻലാലിന്റെ വിജയമോഹൻ സാറയോട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കോടതിയിൽ എതിർഭാഗം വക്കീലിനെ ഇന്ററപ്റ്റ് ചെയ്ത് അവൾക്ക് സമയമുണ്ടാക്കി കൊടുക്കുന്ന സീനുകളാണ് ആ സീനുകളൊക്കെ നന്നായി തോന്നി അതിന്റെ കാരണം അങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഡയലോഗ്സ് ഒക്കെ നല്ലതായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ പ്രേക്ഷകർ കൂടി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പ്രീച്ചി അല്ലാതെ നമ്മളിലേക്ക് എത്തിക്കാൻ അതിലൂടെ കഴിഞ്ഞതുപോലെയാണ് തോന്നിയത് പിന്നെ സിദ്ദീഖിന്റെ കഥാപാത്രം മോഹൻലാലിന്റെ ടീമിനെ സി സി ടി വിയുടെ ആ ട്രാപ്പിൽ പെടുത്തുന്നതും അതിൽ നിന്ന് ആ പാത്രം അപ്രത്യക്ഷപ്പെടുന്നതും പ്രത്യക്ഷപ്പെടുന്നതും വെച്ച് തിരിച്ച് ഗോളടിക്കുന്നതും ഒക്കെ ക്ലവറായി തോന്നി ഇനി സിനിമയുടെ നെഗറ്റീവ്സ് ഡ്രാമയുടെ ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ച ചില സംഭവങ്ങൾ കുറച്ച് ഓവറായി തോന്നി ഉദാഹരണത്തിന് അവസാനം സാറയുടെ അടുത്തേക്ക് സിദ്ദീഖിന്റെ കഥാപാത്രത്തിന് വിടുന്നത് അതും അവർ മാത്രമുള്ള ഒരു മുറിയിൽ അതൊട്ടും ലോജിക്കില്ലാത്ത ഒരു സംഭവമായി തോന്നി എതിർഭാഗം വക്കീലാണെന്നത് ഒന്ന് കൂടാതെ തെളിവുകൾ കൃത്രിമമായി സൃഷ്ടിച്ചതിന്റെ പേരിൽ അന്വേഷണം നേരിടുന്ന അങ്ങനെ ഒരാളെ എന്തായാലും ജഡ്ജി സാറയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമായാണ് തോന്നിയത് അടുത്തത് മോഹൻലാലിന്റെ അസിസ്റ്റന്റായി വരുന്ന കഥാപാത്രമാണ് കോടതിയിലെ രീതി നിയമങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത നമ്മൾക്ക് മനസ്സിലായ സംഭവങ്ങൾ വരെ ജൂനിയർ വക്കീലായ ആ കഥാപാത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് ബോറായി തോന്നി എല്ലാത്തരം പ്രേക്ഷകർക്കും ആ കഥാപാത്രത്തിലൂടെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും കുറച്ചുകൂടി ബെറ്ററായി എന്തെങ്കിലും ചെയ്യാമായിരുന്നു അടുത്തത് മോഹൻലാലിന്റെ ക്യാരക്ടറും ക്യാരക്ടറും പാസ്റ്റിൽ ുംടുപ്പത്തിലായിരുന്നു എന്ന് പറയുന്നതാണ് പിന്നീട് അവർ പരസ്പരം കാണുമ്പോൾ അതിന്റെ യാതൊരു ഇൻഡിക്കേഷനും ഇല്ല അവിടെ ഒരു മിസ് മാച്ച് ഫീൽ ചെയ്തു അടുത്തത് വില്ലന്റെ ഫാമിലി സെറ്റപ്പ് ആണ് ഏതാണ്ട് നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ചത് തന്നെയാണ് സിനിമയിൽ കാണാൻ കഴിയുക ബടാ റിച്ച് ആയ ഫാമിലി മകനോട് ദേഷ്യപ്പെടുന്ന അച്ഛൻ മകനെ ന്യായീകരിച്ച് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ ആവശ്യപ്പെടുന്ന അമ്മ ഇങ്ങനെ സംഭവിക്കില്ല എന്നല്ല പറയുന്നത് എന്നാൽ അവിടെ സ്ഥിരം പാറ്റേൺ പിടിച്ചതുപോലെ തോന്നി മൊത്തത്തിൽ ഇങ്ങനെ ചില ചെറിയ പ്രശ്നങ്ങളുള്ള എന്നാൽ പ്രേക്ഷകരെ ഇമോഷണലി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന നല്ലൊരു മെസ്സേജ് നൽകുന്ന സിനിമയായാണ് നേരെ അനുഭവപ്പെട്ടത് അത്ര എളുപ്പമല്ലെങ്കിലും ക്ഷണിക്കാതെ വരുന്ന അതിഥിയെ നിയമപരമായി തന്നെ നേരിടാമെന്നും നേരിടണമെന്നും കൂടി സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്താണ് നേരൊരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ